ഡ്യൂട്ടി നടക്കണേ, എങ്ങോട്ടും ഇറങ്ങി പോകുന്നു. നമ്മളിതാ നേരെ കലൂരിലേക്കാട്ടോ. ഡോർ അടിക്കടേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഞാൻ സംസാരിക്കണത് ഞാൻ പറയണത് എന്നെ ഒന്നും കാണില്ലട്ടെ, ഇതാണ് ഞാൻ. കാരണം ഇതൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനം സംസാരിക്കണ മാതിരിയാണ്. എനിവേ, നമ്മളിപ്പോ നേരെ എന്താ പറയാ, കാറ് സർവീസിന് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ 3-4 ദിവസം അവർ വിളിച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടുകൊടുത്തില്ല. കാരണം മൊത്തം പരിപാടിയായിരുന്നു കാർ നിലത്ത് വെക്കാൻ. അതല്ല, കാർ ഇല്ലെങ്കിലാണ് കാറിന്റെ ആവശ്യം വരാം ഗൈസ്, അതാണ് പ്രശ്നം. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവാണ്. എപ്പോഴും ഊബർ വിളിക്കേണ്ട സംഭവമാണ്. എന്തായാലും ഇന്ന് 2-3 വട്ടം ഊബർ വിളിക്കേണ്ട ഒരു കാരണം, ഉമ്മൻ അവിടെ നിന്ന് പിക്ക് ചെയ്യണം, അനിയത്തിനെ അവിടെ പിക്ക് ചെയ്യണം, അനിയത്തി ഇമ്മി വേറെ സ്ഥലത്ത് പോയതാണ്. സോ നമുക്ക് എന്തായാലും കാറ് കൊണ്ടു കൊടുക്കാം, ഇന്ന് വൈകുന്നേരത്തുള്ള കിട്ടും ഗൈസ്, അതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും നേരെ കൊണ്ടു കൊടുത്തിട്ട് ബാക്കി പരിപാടി പോകും. ഓക്കെ, നമ്മൾ നേരെ പോപ്പുലർ ഹുണ്ടായിലേക്കാട്ടോ പോണേ. ഞാൻ എന്റെ കാർ വാങ്ങിയത് പോപ്പുലർ ഹുണ്ടായിന്നാണ്. സോ അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ബേഗ് എടുക്കുന്നു പോപ്പുലർ ഹുണ്ടായി ഗൈസ്. നമ്മൾ ഇവിടെ എത്തി. ഇനി എന്താ പരിപാടി വെച്ചാൽ നേരെ നമ്മൾ അങ്ങോട്ട് പോകണം, അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ സർവീസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ന് കിട്ടും വണ്ടി? ഇന്ന് തന്നെ കിട്ടുമോ? ഈവനിങ് തന്നെ കിട്ടല്ലേ. ഓക്കെ, ഇത് എത്ര മണിയുണ്ട് ഷോപ്പ്? കാറില്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല, അതുകൊണ്ട് നമ്മളെ കാർ ഇത് അവിടെ നിർത്തിന് കേട്ടോ, സർവീസിന് വേണ്ടി നിർത്തിയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ള കിട്ടും ഗൈസ്. അപ്പൊ നമ്മള് ഊബറിലാണ്, ഊബർ എത്തിയിട്ടുണ്ട്. ഊബർ അന്ന് കണ്ട അതേമാതിരി തന്നെ, ഫ്രണ്ടൊക്കെ സീൽ ചെയ്ത് ഗ്ലാസ് താത്തി, എ സി ഒന്നുമില്ല, അടിപൊളി ഗൈസ് സെറ്റപ്പ്. നമ്മൾ പോകുന്നത് നേരെ എമ്മന്റെ അടുത്തേക്കാണ്, എമ്മന്റെ അനിയത്തിന്റെ അടുത്തേക്കാണ്. കാരണം നമ്മള് വീട്ടിലേക്കല്ല, ഇനി അവിടെ പോയിട്ട് രണ്ടാമത് ഊബർ ബുക്ക് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഗൈസ്. ഇന്ന് മൊത്തം ഊബർ ഡേയ്സ് ആണ്. കാർ ഉണ്ടാകുമ്പോൾ കാറിന്റെ വില അറിയില്ല, കാർ പോയി കഴിഞ്ഞാൽ പിന്നെ കാറിന്റെ വില അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഈവനിങ് കിട്ടും, എനിക്ക് ഇന്ന് എടുക്കാൻ കഴിയുമോ അറിയില്ല. നമുക്ക് ഈവനിങ് ഷൂട്ട് ഉണ്ട്, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? മാസ്ക് കണ്ണട മൊത്തം അലങ്കോലായി കിടക്കട്ടെ, സെറ്റാക്കാം. ഗൈസ്, നമ്മള് രണ്ടാമത്തെ ഊബറാണ്. ഓക്കെ, വീടെത്തി. നമ്മളെ ട്യൂറ്റിന്റെ അവിടെ ഉണ്ട് ഗൈസ്. ഇന്നലെ ദിവസം കൊടുത്തിട്ട് വേറെ എടുക്കും, പൊളിക്കണം. ഗൈസ്, വീട്ടിലെത്തി പിന്നെ അപ്പൊ എന്റെ ഡ്യൂട്ടി എത്തി, മമ്മി എത്തി. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാൻ പോലും ഒരേ ഊബർ. ഞാൻ ആദ്യം ഊബർ വിളിച്ചത് എനിക്ക് വേറെ പറഞ്ഞു യാത്ര ചെയ്യാൻ താല്പര്യമില്ല ഗൈസ്. ഒരു അടിപൊളി ഗെയിം മോളെ വേറെ ലെവല് ഫുട്ബോൾ അല്ല ഇത്, ടെന്നീസ് എന്ന് പറയും. ടെന്നീസ് രണ്ടാളും വിട്ടെടുക്കൂല, ഓള് കുറെ നേരമായി കളിക്കണേ. ഞാൻ വിട്ടെടുക്കുന്ന പരിപാടിയില്ല മോളെ. നീ ഔട്ടായി. എന്തൊരു ചടപ്പിക്കുന്ന പരിപാടിയാണ്, നല്ലൊരു ഗെയിം അറിയില്ല കളിക്കുന്നത്. കറക്റ്റ് ചെങ്ങായ, നല്ലൊരു ക്വാളിറ്റി ഇല്ലേണ്ടില്ലേ, നല്ല വൃത്തിയിലാണ്, നല്ല ഗ്രാഫിക്സ് ഉണ്ട്, കളിക്കാൻ നല്ല അടിപൊളി. കളിക്കുന്ന ആള് തീരെ വൃത്തിയില്ല, അപ്പൊ ഇതൊരു ചലഞ്ച് ആണ്. എന്ത് ചലഞ്ച് ആണ്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ നാരങ്ങ രണ്ട് കഷ്ണാക്കും, വായിട് കഴിക്കുക. അല്ല, എന്ത് ചലഞ്ച് ആണെങ്കിലും എന്റെ എന്റെ പേരെന്തായിരുന്നു? മോനൂസ്, കുക്കൂസ്. എന്തിന്റെ പേര്? ഗുമൂസ്. മംഗൂസ്. മംഗൂസ് ഗൈസ്, മംഗൂസ് പറയാതെ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. മംഗൂസ് ഒന്ന് പറ. എന്ത്? എന്നോട് പോയി പണി നോക്കാൻ. അപ്പൊ നോക്കി, ഇത് രണ്ട് കഷ്ണാക്കൂ, അത് ഒരു കഷ്ണം നീ വാരിടെ, ഞാൻ കഴിക്കാം. ഒരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ വേഗം കഴിച്ചു തീർക്കില്ലേ അമ്മ? ആരാണ് വേഗം കഴിച്ചു തീർക്കുന്നത്? എന്റെ മംഗൂസിന് അവിടെ വെക്കാണ്ട് ഞാൻ ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നതല്ല. മംഗൂസ്, മംഗൂസേ സാറല്ല, അവൾക്ക് പ്രാന്ത മംഗൂസ്. എന്ത്? ഓക്കെ, മനസ്സിലായി. നല്ല തെറി കിട്ടി ഡ്യൂഡിക്ക്, നല്ല തെറി കിട്ടുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലേ. ജോളജിപ്പ് കഴിച്ചാൽ എന്ത് കഴിച്ചാലും ഒരു എഴുതാണ്ട് കണ്ണിലെ കണ്ട് പീഞ്ഞെടുത്താലും എത്ര രസമായില്ലേ. ഓ, എന്ത്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, എന്നോട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞു മോളെ. മംഗൂസിനെ തൊട്ട് കളിച്ചില്ലടി. ഓക്കെ, റെഡി സ്റ്റാർട്ട്. പുളിണ്ടല്ലേ,
എന്തോ ആവുന്ന ഇവിടുന്ന് തന്നെ ഒരു മത്സരത്തിൽ ജയിച്ചല്ലോ പഠിച്ചോരെ അവി കയ്യിനും കാലിനും നഖത്തിന്റെ ഉള്ളിൽ നിന്നൊരു സാധനം ഇവിടുന്നില്ലേ ഒരു സാധനം ഇവിടുന്ന് ഇവിടുന്ന് കഴിച്ചത് എന്താണെന്ന് അറിയില്ല പക്ഷെ ജോളോ ചിപ്പിനെ കാര്യം ബെറ്റർ തന്നെ ജോളോ ചിപ്പ് കഴിച്ചാൽ ഇത് പെട്ടില്ല കണ്ടോ അറിയില്ലേ ഇതാണ് നമ്മളുടെ നമുക്കല്ലേ ഇത് വെച്ചിട്ട് ലാസിക്കൊന്ന് പണി കൊടുത്തു ചെലപ്പം പേടിച്ചാലോ അല്ലെ നമുക്ക് നോക്കല്ലേ നമ്മളെ ബോക്സ് വിടണ്ട് അപ്പൊ ലാസി ഇതാക്കണം വരണ്ട് ലാസി ആരും റെഡി ടു ടെറാ സൗണ്ട് കാണിച്ചു സൗണ്ട് ഒക്കെ ഒന്നാക്കും ഞങ്ങളെ അതിനെ ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ആക്കി സ്പീഡാണ് തുറക്കണേ സ്പീഡ് തുറക്കണം കേട്ടോ ഞങ്ങളെ അപ്പുറത്ത് കൈ സൈഡ് വെച്ചോ എന്നിട്ട് പൂട്ടിട്ടോ പെട്ടെന്ന് പൂട്ടണേ ഇത് തുറന്നിട്ടില്ല ഞങ്ങളെ പെട്ടെന്ന് പൂട്ടിട്ടോ അപ്പൊ അതിന്റെ ഒരു ഇത് കാണാന ഏതാണ് ഈ കുരുക്കുന്നത് ചത്തു പിന്നെ അങ്ങനല്ല അങ്ങനെ കളിച്ചത് ഒന്നിട്ടേക്ക് അത് പേടി പോയിട്ട് അതിനൊരു തേകയും ഇല്ലല്ലോ ഇയാളെ അല്ല ഇതാടെ വെച്ചോക്കും ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നിർത്തും ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് തുറക്ക് തുറക്ക് ആ ഇങ്ങനെ വെച്ചെടുക്കാം എന്താ ചെയ്യാൻ നോക്കല്ല എന്താടി അതിനൊരു അനക്കം പോലില്ലല്ലോ ഗതപ്പന്റെ ഊബർ എത്താനായി വേറെ ഒന്നല്ല എനിക്ക് കാർ സർവീസിൽ റെഡി ആയിട്ടുണ്ട് സോ അതെടുക്കണം അങ്ങനെ സർവീസ് കഴിഞ്ഞ പിന്നെ കുറച്ച് നല്ല നല്ല രീതിയിലായിക്കോട്ടെ എന്താടി നമ്മൾ 4:05 അവിടെ എത്തും ഏകദേശം 4:05 പോപ്പുലർ ഉണ്ടായാലും എത്തും ലൊക്കേഷൻ എത്തിട്ടോ ഇതാക്കണം ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളെ സർവീസ് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു 4 മണിക്കൂറുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കോള് വന്ന് രണ്ടാമത് ഇവിടെ നിന്ന് സാധനം എടുത്ത് നല്ലൊരു വൃത്തിനിട്ടോ ഞാൻ എങ്ങനെ കൊടുത്ത് കൊടുത്തായിരുന്ന ദാരിദ്ര്യമായിരുന്നു കാരണം കാർ അങ്ങനെ കെയർ ചെയ്യാറില്ല പക്ഷെ ഇപ്പൊ നല്ല സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വാഷൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ഞാൻ പുറത്തിറങ്ങിയത് കാണിച്ചിട്ട് എല്ലാ പൊടിയൊക്കെ പോയി കഴിച്ചു ഇപ്പൊ ഫ്രഷ് പുതിയ കാർ എടുത്താൽ വരണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു 4500 സംതിങ് രൂപയാണ് സെക്കൻഡ് എന്താ പറയാ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സർവീസിന് വരുന്നത് ഓടിക്കഴിഞ്ഞിട്ടുള്ള സർവീസ് ഉണ്ട് അതുപോലെ തന്നെ വർഷം കഴിഞ്ഞിട്ടുള്ള സർവീസ് ഉണ്ട് സോ ഇനി ഒന്നെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ 10,000-15,000 kilometers കഴിഞ്ഞാലാണ് ഇനി എന്താ പറയാ സർവീസ് ചെയ്യേണ്ടത് എന്റെ കാര്യത്തില് വണ്ടി ഓടുന്നില്ല ഗൈസ് അതാണ് മെയിൻ കോമഡി ഓക്കെ നമ്മളിതാക്കണ കലൂരിലേക്ക് പോണ വഴിക്ക് ട്രാഫിക്കിൽ പെട്ടിങ്ങനെ നിക്കണ ഗൈസ് ഗൈസ് വീട്ടിലെത്തി ഇതിന്റെ ജസ്റ്റ് ഒരു വൃത്തി കാണിച്ചാൽ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ലൊരു പുതിയ വണ്ടി ഗൈസ് എന്റെ താഴത്തെ എല്ലാ സാധനം ക്ലീൻ ആക്കി എല്ലാം എന്താ പറയുക എല്ലാം ഫ്രഷ് ആൻഡ് ക്ലീൻ ഗൈസ് എന്നിട്ട് ഉണ്ടല്ലേ ടയറൊക്കെ എന്താ പറയാ ടയറൊക്കെ ഇപ്പോഴാണ് ടയറാന്ന് അറിയണ കേസ് മൊത്തം സെറ്റാക്കി എല്ലാം ക്ലീൻ ആക്കി കേസ് ഓ ഇനിയിപ്പോ സെറാമിക്കിന്റെ ആള് വിളിച്ചിട്ടുണ്ട് സോ അവിടെയും കൂടി ഒന്ന് പോയി സെറാമിക് കൂടി ചെയ്ത പുതിയ കാറായി ഒന്നും പറയാനില്ല എങ്ങനെയാണ് കാറ് വിളിച്ചില്ലേ പുതിയതായില്ലേ ഓ നാളെ എന്ത് അത് വൃത്തിയായപ്പോ തോന്നണാടി വൃത്തിയായപ്പോ എന്തോ അതെ അതെ ഒരു ഭയങ്കര ഒരു ക്ലീൻ ആയപ്പോ വല്ലാത്തൊരു ലുക്കിലാണ് ചെറുതായിട്ടൊരു ബിസി ഡേ ആയിരുന്നു അവിടെ ഇവിടെ ഒക്കെ പോകാണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് പിന്നെ ഈ ഡ്യൂട്ടിനെ ഇമ്മിനെ ഓരോ സ്ഥലത്ത് ആക്കി കൊടുക്കാണ്ടായിരുന്നു സോ അതുകൊണ്ട് കുറച്ച് ഇതായി പോയി എനിവേ നാളെ ഒരു കിടക്കായി സെറ്റപ്പ് വീഡിയോ ആയിട്ട് കാണാം പിന്നെ നമ്മളെ പെട്ടിക്കട ഇപ്പൊ ക്ലോസ് ആണ് കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേസ് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാൻ ഭയങ്കര ഡിമാൻഡ് അല്ലേ ഇത് രാവിലെ കൂടി അപ്പുറത്തെ കൂട്ടത്തെ ആൾക്കാർ എന്താ പറയുക വീട്ടിൽ നിന്ന് സാധനമായി വന്ന കേസ് എന്താ കാപ്പി പിടിക്കുക നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം നമുക്ക് അത്രക്ക് മതി ചെറിയ പെട്ടിപ്പിടല്ലേ എനിവേ നാളെ 5 മണിക്കാണ് ഗൈസ് ഓക്കെ സീ ബൈ